ആ അപ്പം തേച്ച് കുട്ടി രാവിലെ എണീറ്റ് ആദ്യം വരുമ്പോൾ ഞാൻ പാൽ കൊടുക്കും. കാരണം അവൾക്ക് 6 മണിക്കൊക്കെ ആയിരിക്കും ഞാൻ പാൽ കൊടുത്തിട്ടുണ്ടാവുക. അപ്പോൾ ഇത് പാൽ കൊടുക്കുന്ന ബോട്ടിലുമുണ്ട്, അതുപോലെ വെള്ളം കൊടുക്കുന്നുണ്ട്. വെള്ളം ഞാനിപ്പോൾ ഈ സ്റ്റെയിൻലെസ് സ്റ്റീലിൻ്റെ ബോട്ടിലാണ് കൊടുക്കുന്നത്, കഞ്ഞിവെള്ളവും പച്ചവെള്ളവും. പച്ചവെള്ളം മീൻസ് തിളപ്പിച്ച വെള്ളം. അപ്പോൾ അതിൻ്റെ ബോട്ടിൽ തിളപ്പിക്കുന്നില്ല, അത് ചൂടുവെള്ളം ഒഴിച്ച് കൊള്ളും. പിന്നെ ഇതെല്ലാം തിളപ്പിക്കും. അപ്പോൾ ആദ്യം ആ പണി തീർത്തേക്കാം. അത് കഴിഞ്ഞിട്ട് പിന്നെയാണ് കുറുക്ക് കൊടുക്കുന്നത്. അത് തിളയ്ക്കുമ്പോഴേക്കും നമുക്ക് കുറുക്കും കൂടെ ഉണ്ടാക്കി വയ്ക്കാം. അവർക്ക് രാവിലെ ഞാൻ കായപ്പൊടിയും കൂവപ്പൊടിയും കൂടെ ഒന്നിച്ചായിരുന്നു, അതായത് നമ്മുടെ അരോറൂട്ട് പൗഡറും കായപ്പൊടിയും കൂടെ മിക്സ് ചെയ്താണ് കൊടുത്തുകൊണ്ടിരുന്നത് കുറുക്കുണ്ടാക്കി. ഇപ്പം ഞാൻ കുറച്ച് ദിവസമായിട്ട് അവൾക്ക് റാഗിയുടെ പൗഡറും അതുപോലെ കായപ്പൊടിയും കൂടെ മിക്സ് ചെയ്യുന്നത്, കാരണം മോഷൻ അപ്പി ഇടുന്ന കുറച്ച് ടൈറ്റായിട്ടുണ്ട് അതുകൊണ്ട്. അപ്പോൾ റാഗിയുടെ പൗഡറും അതുപോലെ കായപ്പൊടിയും കൂടെ ചേർത്തിട്ടുള്ളത് രാവിലെ ഉണ്ടാക്കാം കുറുക്ക്. ഇത് കായപ്പൊടിയാണ്. കായപ്പൊടി ഞാൻ ഈ സ്പൂണിന് 1 സ്പൂണ്, എല്ലാത്തിനകത്തും പാൽപ്പൊടിയുടെ സ്പൂണായിട്ടായിരുന്നു അളവെടുക്കാനിപ്പോൾ. അപ്പോൾ ഈ സ്പൂണിന് 1 സ്പൂണ് കായപ്പൊടി, പിന്നെ ഇതിന് 1 സ്പൂണ് റാഗി പൗഡർ. റാഗി പൗഡർ ഞാൻ എടുക്കുന്നത് അരിച്ചിട്ടാണ്, ഇപ്പോൾ അരിപ്പയിലേക്ക് അതാണ് ഇടുന്നത്. 1.5 സ്പൂൺ എടുക്കാം കേട്ടോ. എന്നിട്ട് ഇനി ഞാൻ ഇതിനകത്തേക്ക് വെള്ളം ഒഴിക്കും, അങ്ങ് അരിച്ചെടുക്കും. ഒരുപാട് അതിൻ്റെ തവിട് പോയി കഴിഞ്ഞാൽ അവൾക്ക് നല്ല മോശം നല്ലപോലെ പോകും, അതിൻ്റെ ആവശ്യമില്ല. അതുകൊണ്ട് ഞാനിപ്പോൾ പിന്നെ ഒരു കയ്പുണ്ട് ചെറുതായിട്ട്. അരിച്ചിട്ട് ആ വലിയ തവിടെല്ലാം അങ്ങ് മാറ്റിക്കളയും. കുറച്ച് നാളത്തേക്ക് അവൾ മധുരം കഴിക്കില്ലായിരുന്നു, അപ്പോൾ ഞാൻ കരിപ്പൊട്ടി ശർക്കര ഇടുന്നത് നിർത്തിയായിരുന്നു. ഇപ്പോൾ വീണ്ടും കഴിച്ചു തുടങ്ങി. അപ്പോൾ ഞാൻ വീണ്ടും ഇപ്പോൾ ശർക്കര തന്നെയാണ് ഇട്ട് കൊടുക്കുന്നത് മധുരത്തിന് വേണ്ടി. ഇപ്പൊ ഇതിനകത്ത് ആ തൊണ്ട് മാത്രമേ ഉള്ളൂ ബാക്കി. ഈ ചപ്പു പിന്നെ പാല് ചേർത്തേ പാല് ചേർത്തേ കുഞ്ഞിഞ്ഞ എച്ചിട്ട് പാല് കുച്ചനുണ്ട്. ഇനി എച്ചുട്ടിക്ക് ഇപ്പൊ തന്നെ കുറുക്കും കൂടെ കഴിക്കണം. എന്നെ പണിയാൻ പാടില്ല. അയ്യോ ആ കുറുക്കെല്ലാം നിന്റെ തലയിലായി ഇടാവും. ഞാൻ കുഞ്ഞിയുടെ തലയിൽ കുറുക്ക്, കുഞ്ഞു പൊന്നിന്റെ വായില് കുറുക്കെല്ലാം തേത്തിന്റെ തലയിലാക്കി. ചുട്ടി ഫുഡ് കഴിച്ചു കഴിഞ്ഞു, 1.5 മണിക്കൂറൊക്കെ ആയി കഴിഞ്ഞു. ഇപ്പോൾ കുളിച്ചാന് പോവാ ഞങ്ങള്. അതിന് മുന്നേ ഒരു പവാടി ചെയ്യാണ്, ചക്ക ചിന്നുവാണ്. ചക്ക ഉടുപ്പ് അലക്കുമായിരുന്നു, ഉടുപ്പ് ഉരിട്ടപ്പാട് എച്ചുകുട്ടി അലക്കുമായിരുന്നു. അലക്ക് കഴിഞ്ഞു, ഇപ്പൊ ചക്ക ചിന്നുവ. ചേട്ടനും ചക്ക ചിന്നുവ.
ഓക്കേ, അപ്പൊ ഇച്ചുട്ടിയുടെ കുളിയെല്ലാം കഴിഞ്ഞു. ചേട്ടനും ഇച്ചുട്ടിയും കൂടെ കളിച്ചിരുതരം. ആ ഇയ്യോ, അതൊന്നും നമുക്ക് അടിക്കല്ലോ ഇച്ചി. ഏ പെന്നെ, ഏ കള്ളി പെന്നെ, ഇച്ചുകുട്ടിക്ക് ഉച്ചക്കത്തേക്കുള്ള ചോറ് റെഡിയാക്കി എടുക്കാനേ, കഞ്ഞി റെഡിയാക്കാനായിട്ട് ഞാൻ കുക്കർ അടുപ്പത്ത് വെച്ചേക്കുന്നേ. അപ്പോൾ നമുക്ക് വേറെ ഒന്നും ചേർക്കാതെ സിമ്പിളായിട്ട് ദാൽ കിച്ചടി, അതായത് നമ്മളെ പരിപ്പും ചേർത്തിട്ട് എങ്ങനെ ഉണ്ടാക്കുന്നതന്നെ. ആദ്യം എന്തേ, നമ്മുടെ ഇതിനകത്ത് വെള്ളമെല്ലാം പറ്റി വരുന്നുണ്ട് കേട്ടോ. അന്നേരം കുറച്ച് നെയ്യ് അങ്ങ് ഒഴിച്ചു കൊടുക്കണം. നെയ്യ് ഒഴിച്ചിട്ടുണ്ടേ, അത്രയും ചോറിനായതുകൊണ്ടാണ് കേട്ടോ ഇത്രയും നെയ്യ് ചേർത്തത്. ഇത് അമ്മ വീട്ടിൽ ഉണ്ടാക്കിക്കൊണ്ട് വന്ന നെയ്യാണേ, എൻ്റെ വീട്ടിൽ നിന്ന് നല്ല കറിവേപ്പിലിട്ട് മുറുക്കിയ നെയ്യ്. അപ്പം നെയ്യ് ഒഴിച്ചു. ഇനി അതിനകത്തേക്ക് ഒരു രണ്ട് മൂന്ന് ജീരകം, ഒരുപാടൊന്നും വേണ്ട, അതാ ജീരകം ഇട്ടു. അത് കഴിഞ്ഞിട്ട് ഒരു പിഞ്ച് മഞ്ഞൾപ്പൊടിയും കൂടെ ഇടണം. അതാട്ടോ, എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണം, പിന്നെ അധികം നേരം ഒന്നും വെയിറ്റ് ചെയ്യണ്ട, നമുക്ക് ഈ റൈസ് അതിനകത്തേക്ക് ഇടാം. സവോള വേണമെങ്കിൽ സവോള ചേർക്കാം കേട്ടോ, പക്ഷെ ഞാൻ ചേർക്കുന്നില്ല. എന്നിട്ട് ഇച്ചിരി വെള്ളം എടുക്കട്ടെ. ഇനി അടച്ചു വെച്ച് വിസിലിട്ടിട്ട് നമുക്ക് ആവശ്യത്തിന് വേവ് വരുന്ന വരെയുള്ള വിസിലിട്ട് വേവിച്ചെടുക്കാം. അവിടെ ഇരുന്ന് വേവട്ടെ. നെയ്യ് നമുക്ക് വെറുതെ കഴിക്കാനും നല്ല നെയ്യാണേ. ഞങ്ങളൊക്കെ പണ്ട് തീരെ ചെറുതായിരുന്ന സമയത്ത് എന്തോരം ഈ നെയ്യ് കഴിച്ചിട്ടുണ്ടെന്ന് എനിക്ക് തന്നെ അറിയില്ല കേട്ടോ. വീട്ടിൽ പശുവൊക്കെ ഉണ്ടായിരുന്നു, പാലൊക്കെ ഉണ്ടായിരുന്ന സമയത്ത് നമ്മൾ വീട്ടിൽ തന്നെ തൈര് കടഞ്ഞെടുത്തിട്ട് അമ്മ ഇതുപോലെ ഉണ്ടാക്കി വെളിച്ചെണ്ണയും മുറുക്കി ഇങ്ങനെ വയ്ക്കും. അത് ഇഷ്ടം പോലെ തിന്നിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ എനിക്കിത് വീണ്ടും തിന്നപ്പോൾ അതേ ടേസ്റ്റ് തന്നെ. ചോറിൽ വെറുതെ ഒഴിച്ച് കൂട്ടാൻ നമുക്ക് നല്ല ടേസ്റ്റാണ്. ഇത്രയുണ്ട്. ഇതിപ്പം വെച്ചുകുട്ടിയാണോ ഉണ്ണിയാണോ അതോ ഞാനാണോ തിന്ന് തീർക്കാന്നറിയില്ല. വെച്ചുകുട്ടിക്ക് അടുത്ത് പാല് റെഡിയാക്കാനുള്ള ക്ഷമയായി. ഇതിങ്ങനെ ഇപ്പം ഞാൻ ഈ മിൽക്ക് പൗഡർ ഡിസ്പെൻസറിൽ എടുത്ത് വെക്കുന്നതുകൊണ്ട് ഭയങ്കര ഈസിയാണ് എടുക്കാനായിട്ട്. രാത്രിയാണെങ്കിലും ഓരോ പ്രാവശ്യം എടുക്കാനുള്ള ഞാൻ നേരത്തെ അങ്ങ് എടുത്ത് വെച്ചേക്കും, റൂമിൽ കൊണ്ടു വയ്ക്കും ഡിസ്പെൻസറിനകത്താക്കിയിട്ട്. എന്നിട്ട് അതാത് സമയം എടുത്തു കഴിഞ്ഞിട്ട് അത് അടച്ചു വെച്ചാൽ മതി. അപ്പോൾ ഒരു 11:30 ആകുമ്പോഴേക്കും ഒന്നും കൂടെ പാല് കൊടുക്കും. പിന്നെ ചോറ്, ചോറ് കൊടുക്കുന്ന കൂടെ വെള്ളമാണ് കൊടുക്കുന്നത്, ഒന്നെങ്കിൽ കഞ്ഞിവെള്ളം അല്ലെങ്കിൽ ചൂടുവെള്ളം. കുട്ടിയുടെ കഞ്ഞിയും വെള്ളവും റെഡിയാക്കി ഇനി ഇത് കൊടുക്കാൻ പോവാണേ. ഇനി സാധാ വെറുതെ തിളപ്പിച്ച വെള്ളം കേട്ടോ. ഒരു കശേരി കുട്ടിക്ക് ഭയങ്കര ഉറക്കം വരുന്നുണ്ട്. കഴിക്കുന്നതിൻ്റെ ഇടയ്ക്ക് കണ്ണടഞ്ഞു പോകാൻ പോണ പോലെ തോന്നുന്നു. അതുകൊണ്ട് കൊടുക്കൽ തൽക്കാലം ഞാൻ മതിയാക്കുക. ചുക്കുട്ടീനെ ഇനി കഴുകിച്ചിട്ട് കൊണ്ടുപോയി ഉറക്കട്ടെ അമ്മ. ഇല്ല, ഞാൻ കഴുക മുഖം കഴുകി എഴുതാം. ഉറങ്ങി എണീറ്റ് വന്ന് വെച്ചുകുട്ടിയും ചേട്ടനും കളി.
അവർക്ക് എണീറ്റുള്ളൂ. മൂന്നര ഇപ്പൊ രണ്ടുപേരും ഒന്നിച്ച് എണീറ്റു. എച്ചുകുട്ടേ ആ കോൺ എടുക്ക. പൈ നല്ലാണോ അച്ചു? എന്നാളൊക്കെ കൊടുത്തപ്പോ തുപ്പി കളഞ്ഞു. അമ്മ ഇഷ്ടപ്പെട്ട പയം നല്ലതാണോ? നല്ലതാ പയം. ഉച്ചക്കുട്ടിയുടെ വൈകിട്ടത്തേക്കുള്ള കുറുക്കാണിത് റെഡി ആയിക്കൊണ്ടിരിക്കണേ. കായപ്പൊടി മാത്രമാണിത്. അതിൻ്റെ കൂട്ടത്തിൽ ഞാൻ കുറച്ച് ചക്കയും കൂടെ ചേർത്തിട്ടുണ്ട്. ചക്ക മിക്സിയിൽ അടിച്ചെടുത്ത് ചക്കയപ്പം ഉണ്ടാക്കാൻ വേണ്ടിയത്. ഇവിടെ ചക്കയപ്പം റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇത് അപ്പോൾ അതും കൂടെ ചേർത്തിട്ട് ഞാൻ അവൾക്കൊന്ന് കൊടുത്തു നോക്കാം. അപ്പോൾ പഴം അല്ലാതെ കടിച്ച് തിന്നുന്ന ചക്ക അവൾ കഴിക്കുന്നുണ്ട് കടിച്ച്. അപ്പോൾ ഞാനവൾക്ക് ഇങ്ങനെയെങ്കിലും ഒന്ന് കൊടുത്ത് നോക്കാം. ഒരുപാട് ഇട്ടില്ല കേട്ടോ, കുറച്ചേ ഇട്ടുള്ളൂ കായപ്പൊടിയുടെ കൂടത്തിൽ. അപ്പോൾ അതാണ് വൈകുന്നേരത്ത് കുറുക്ക്. അപ്പോൾ അവൾക്ക് ഉറങ്ങി എണീറ്റ സമയത്ത്, അതായത് ഉച്ചയ്ക്ക് ചോറ് കൊടുത്തിട്ട് കിടത്തി കഴിഞ്ഞാൽ മൂന്നരയപ്പോഴേക്കും എണീറ്റു. അതിൻ്റെ ഇടയ്ക്ക് ഒരു പ്രാവശ്യം ഞാൻ അവൾക്ക് പാല് കൊടുത്തു, പാലുണ്ടാക്കി കൊടുത്തായിരുന്നു. പിന്നെ ഇപ്പോൾ അവൾ കുറച്ച് വെള്ളം കുടിച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ഈ കുറുക്ക് കൊടുക്കുമ്പോൾ ഒന്നെങ്കിൽ പാല് അല്ലെങ്കിൽ വെള്ളം കൊടുക്കും. അപ്പോൾ അത്രയാണ് അവൾക്ക് ഫോർമുല ഇപ്പോൾ ഈ ഡേ ടൈമിൽ കൊടുക്കുന്നത് കേട്ടോ. പിന്നെ ഇനി രാത്രിയാണ് ഫുഡ് കൊടുക്കുന്നത്. ഇടയ്ക്ക് അവൾ ദാഹിക്കുന്ന പോലെയോ വിശക്കുന്ന പോലെയൊക്കെ കാണിച്ചു കഴിഞ്ഞാൽ ഒന്നും കൂടെ ഫോർമുല ഇടയ്ക്ക് കൊടുക്കും. 6:30 ആവുന്ന നേരത്ത് എൻ്റെ ഇങ്ങനെ കളിച്ചിട കളി നോക്കിയേ ബെഡ് എടുത്തിട്ട്. അമ്മ കണ്ടിച്ച അമ്മ കണ്ടിച്ച ഉച്ചക്കുട്ടിക്ക് വൈകിട്ട് കൊടുക്കാൻ ഇത് നമ്മുടെ കായപ്പൊടി ചക്കപ്പഴവും കൂടെ ചേർത്ത കുക്കും അതുപോലെ തന്നെ വെറുതെ വെള്ളം തിളപ്പിച്ചാറ്റിയ വെള്ളമാണ് ഞാൻ എടുത്തേക്കുന്നത്. വെറും വെള്ളമാണ് കേട്ടോ, പാൽ കൊടുക്കുന്നില്ല, മധുരമല്ലേ, അപ്പം വെള്ളം കൊടുക്കാമെന്ന് പറഞ്ഞിട്ടൂടെ. അപ്പോൾ കൊച്ചുകുട്ടിയുടെ രാത്രിയിലേക്കുള്ള കഞ്ഞി ഇതാണ്. ഉച്ചക്കത്തെ സെയിം കഞ്ഞിക്കകത്തേക്ക് ഞാൻ ഒരു മുട്ടയുടെ ഉണ്ണിയുടെ പകുതിയും കൂടെ ചേർത്തു, അതാണ്. എന്നിട്ട് ബ്ലെൻഡ് ചെയ്തെടുത്തതാണിത്. ഇതിനിടയ്ക്ക് ഒരു പ്രാവശ്യം അവൾക്ക് ഒരു പ്രാവശ്യം പാല് കൊടുത്തു. 6:30 ആവാറായപ്പോൾ അത് മുഴുവൻ കുടിച്ചില്ല, പകുതിയെ കുടിച്ചിട്ടുള്ളൂ. പിന്നെ അടുത്ത ഇന്നത്തെ ലാസ്റ്റ് ഫുഡാണ് ഇത് കൊടുക്കുന്നത്. ഇനി അവൾക്ക് രാത്രി വീണ്ടും ഉറങ്ങുന്നതിന് മുമ്പ് വീണ്ടും ഒരു പ്രാവശ്യം കൂടെ പാല് കൊടുക്കും. അപ്പോൾ ഇത്രയാണ് അവളുടെ നോർമലായിട്ടുള്ള ഒരു ഫുഡ് റൊട്ടീൻ. ഇന്നിപ്പോൾ 7:30 ആയി, നേരത്തെ കൊടുക്കുവാണ്. അല്ലെങ്കിൽ ഞാൻ ചിലപ്പോൾ 7:30 ആവും, കാരണം അവൾ ലേറ്റായിട്ട് ഉറങ്ങുന്നെങ്കിൽ ഫുഡ് ലേറ്റായിട്ട് കൊടുക്കും. നേരത്തെ ഉറങ്ങുന്ന ദിവസം നേരത്തെ കൊടുക്കുമേ. അപ്പോൾ ഇപ്പോൾ ഇന്ന് നേരത്തെ കൊടുക്കുന്നത്, 7:00 ആയിട്ടേ ഉള്ളൂ. കഞ്ഞി കുച്ച റെഡിയായി. കഞ്ഞി കുച്ച, കഞ്ഞി കുച്ച. ഇത് രാത്രിയിലേക്ക് തെച്ചുക്കുട്ടിക്ക് വേണ്ടിയിട്ട് ഉള്ള വെള്ളം ഫ്ലാസ്കിലെടുത്തു. പാലുണ്ടാക്കാനുള്ള പാൽപ്പൊടിയെല്ലാം ഞാനിപ്പം മിൽക്ക് പൗഡർ ഈ ഡിസ്പെൻസറിനകത്തേക്കാണ് എടുക്കുന്നത്. ഓരോ പ്രാവശ്യത്തെ ഫീഡിനുള്ളത് 3 സ്കൂപ്പ് വെച്ച് എടുത്ത് വയ്ക്കും. ഞാൻ എപ്പോഴും 90 ml ആണ് അവൾക്ക് ഉണ്ടാക്കുന്നത്. അതിൽ കൂടുതൽ അവൾ കുടിക്കില്ല, അതാണ് ഒറ്റ സ്ട്രെച്ചിൽ കുടിക്കുള്ളൂ. അപ്പോൾ 4 എണ്ണത്തിലും എടുത്തിട്ടുണ്ട്. ഞാൻ അവൾക്ക് രാത്രി 2 അല്ലെങ്കിൽ 3 പ്രാവശ്യമാണ് ഫീഡ് ചെയ്യുന്നത്. അത്രയും ആവശ്യം വരാറുള്ളൂ അവൾ ഉറക്കത്തിൽ നിന്ന് എണീക്കുന്നതിനനുസരിച്ച്. 3 പ്രാവശ്യം അല്ലെങ്കിൽ 2, ഞാൻ 2 പ്രാവശ്യവും വഴക്കൊന്നും എടുത്ത് എണീറ്റില്ലെങ്കിൽ ഞാൻ എണീപ്പിച്ച് 2 പ്രാവശ്യം കൊടുക്കാറുണ്ട്. കാരണം 1-ാമത്തെ ഫോർമുലയല്ലേ കൊടുക്കുന്നത്, അപ്പോൾ ഇനി ദാഹിക്കേണ്ടെന്ന് ഓർത്തിട്ട് അങ്ങനെ കൊടുക്കും. അപ്പോൾ അതാണ് രാത്രിയിലത്തെ ഒരു കാര്യം, 2 അല്ലെങ്കിൽ 3 ഫീഡ് വെള്ളം വെച്ചിട്ടുണ്ട്. ഇനി എനിക്ക് ബോട്ടിലും കൂടെ കഴുകി എടുക്കണം. ബോട്ടിലിപ്പോൾ അവൾ ഉറങ്ങാൻ നേരം പാല് കുടിച്ചാണ് ഉറങ്ങിയത്.
അപ്പോൾ അതുകൊണ്ട് ബോട്ടിൽ കഴുകിയെടുത്തിട്ടില്ല. അതും കൂടെ കഴിഞ്ഞു കഴിഞ്ഞാൽ ഇന്നത്തെ അവളുടെ ഒരു ഫുൾ ഡേ എന്താ പറയുക ഡയറ്റ് റൊട്ടീൻ്റെ ഒരു കാര്യം കംപ്ലീറ്റ് ആയി കേട്ടോ. നൈറ്റും കൂടി ചേർത്തിട്ടുള്ള കാര്യമാണ് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടാവും എന്ന് കരുതുന്നു. ഇഷ്ടപ്പെടുവാണെങ്കിൽ നിങ്ങൾ അടുത്ത വീഡിയോയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് വേറൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും നന്ദി. ടേക്ക് കെയർ.